ഹായ്, ആലപ്പുഴക്കാരൻ ഒരാളുടെ മോട്ടിവേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യോ, എമ്മാതിരി മോട്ടിവേഷൻ എന്നറിയാമോ? തകർത്ത് തരിപ്പണമാക്കി യൂ ജീവനെ, എമ്മാതിരി മോട്ടിവേഷൻ. കേക്കണ്ടേ മോട്ടിവേഷൻ? നമുക്കൊന്ന് കേട്ടുകളെ കേട്ടോ. എന്തായാലും ഈ ഈവന്റ് കണ്ടക്ട് ചെയ്തവർക്കും അയാൾക്കും, അതായത് അനിൽ ബാലചന്ദ്രൻ, രണ്ട് പേർക്കും നല്ല സൂപ്പറായിട്ട് അങ്ങടിങ്ങടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് സന്തോഷം തന്നെ കേട്ടോ. ഒന്നാമത്തെ കാര്യം, അയാൾ ഭയങ്കര അഹങ്കാരിയാണ്. പ്രത്യേകിച്ച് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് സിവിയറായിട്ട് തലയിൽ അഹങ്കാരം കയറിയ ഒരു ഭ്രാന്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി വൃത്തികെട്ട ഒരു വിഷമായിട്ടാണ് എനിക്ക് അയാളെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് വൈബാണ് അയാളെ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. ഇവ ഇത്രയും വലിയ മോട്ടിവേറ്ററോ? അയ്യോ, ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ഫോളോവേഴ്സും മില്യൺ സബ്സ്ക്രൈബേഴ്സും ഉള്ള അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്ന ആണുങ്ങളെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ച ഈവൻറ്റ് മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുള്ള കോയമാർക്ക് അങ്ങനെ തന്നെ വേണം. കിട്ടിയില്ലേ? ചോദിച്ച് വാങ്ങിച്ചില്ലേ? അതാണ്. എന്താണ് മോട്ടിവേഷൻ എന്നോ എന്താണ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കണമെന്നോ അറിയാത്ത വാഴക്കകൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, ഒരു ദോഷവുമില്ല. പിന്നെ പുള്ളിയെ ബൂസ്റ്റപ്പ് ചെയ്ത് ഇത്രയും ഒരു ടോപ്പ് ഫിഗറിലേക്ക് കൊണ്ടെത്തിച്ചത് ഇങ്ങനെയുള്ള കുറേ വാഴ മൃഗങ്ങളാണ്. ഈ മോട്ടിവേഷൻ എന്താണെന്ന് പോലും ആ വാഴയ്ക്കൊക്കെ അറിയത്തില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അയാൾക്ക് അറിയില്ല. പിന്നെ തെറി, ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ തെക്കോട്ടുള്ളവർക്ക് സ്വതസിദ്ധമായിട്ട് അങ്ങനെ വരും തണ്ടി പറ്റി ഇതൊക്കെ ഈസി ആയിട്ട് വരും. കാരണം അവരങ്ങനെയാണ്. നമ്മൾ ജാസ്മിൻ കൊല്ലക്കാരിയാണല്ലോ, പുള്ളിക്കാരത്തി അതിനകത്ത് കിടന്ന് പറയുന്നില്ല പൊട പറ്റി, ഈസി ആയിട്ടൊക്കെ പറയുന്ന കേട്ടില്ലേ? അപ്പം അതൊക്കെ ഈസി ആയിട്ട് വരും. അതാണ് ഈ തെക്കോട്ടുള്ളവരോട്. മറ്റവരങ്ങോട്ട് പറയൂ, പെണ്ണുങ്ങളിരിക്കുന്നു, കൊച്ചുങ്ങളിരിക്കുന്നു എന്ന് പറയും. ഇതിങ്ങനെയൊക്കെ അങ്ങ് പൊത്തിപ്പൊടിച്ച് വളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ കയ്യിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ എല്ലാ സിറ്റുവേഷനും കൂടെ ഇപ്പോൾ വെള്ളം കണ്ടിട്ട് ആ വെള്ളത്തിൽ ചാടരുത്, വെള്ളത്തിൽ ചാടരുത് പ്രശ്നമെന്ന് പറയാം. അങ്ങനെയല്ല, നീന്തൽ പഠിപ്പിക്കണം. അപ്പോൾ പിന്നെ അത് തുഴഞ്ഞ് മേളിൽ കയറാനുള്ള വഴിയാകും. തെറി വിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, തെറിയെ ബൂസ്റ്റപ്പും ചെയ്തതല്ല. അയാൾ തെറിയായിട്ട് അങ്ങനെ വേറൊന്നും പറഞ്ഞില്ല. തെണ്ടികളല്ല പറഞ്ഞ ടോൺ മാറിപ്പോയി. ആ ഒരു ഹൈപ്പുണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര നെഗറ്റീവ് വൈബാണ് അടിച്ചിട്ടുള്ളത്. ഈ പുള്ളിയെ കൊണ്ട് മോട്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തോ വാഴയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഈവൻറ്റ് മാനേജ്മെൻറ്റിന് അയാൾ കണ്ണാക്കി കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ അയാളൊരു എക്സ്പ്ലനേഷനാണ് അടുത്ത് പറയുന്നത്, അതാണ് അവർ കട്ട് ചെയ്തിപ്പം പ്രചരിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എതിരെ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യും, ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ദോഷമായിട്ട് വരും എന്ന് പറയുന്നത് ശരിയാണ്. ആ പ്രസ്തുത ഈവൻറ്റ് മാനേജ്മെൻറ്റിന് അത് ദോഷം വരും. കാരണം അവർ കൊണ്ടുപോയ പ്രോഗ്രാമിലെ ആളുകൾ അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ പ്രശ്നം വരുമെന്ന് അയാളൊരു ഹൈപ്പ് കൊടുത്തു. അത്രയും ആളുകൾ സബുള്ള ഒരാളായതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു സൂചന കൊടുത്തത്. അത് നമുക്ക് ഇയാൾ ചെയ്ത തെണ്ടിത്തരമാണെന്ന് തന്നെ മനസ്സിലായി. അയാൾ പറയുന്ന വാക്കിൽ അത് നമുക്ക് മനസ്സിലാവും. അതേസമയം ബാക്കി ഞാൻ വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് ഇവരിരുന്നത്, ഞാൻ ജാട കാണിച്ചത്, ജാടയാണെന്ന് അയാൾക്കും അറിയാമല്ലോ, അപ്പോൾ ജാട കാണിച്ചത്,
ഒക്കെ അയാൾ ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. പക്ഷെ അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളാണ്ട് വേറെ എവിടെയോ കൊണ്ടു എന്നുള്ളതാണ് വസ്തുത. ഞാൻ പൈസ ഇൻ അഡ്വാൻസ് വാങ്ങിയത് കൊണ്ട് എനിക്ക് ബലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ഇവർ ഇങ്ങനെ സഹിച്ചത്, ക്ഷമിച്ചത്, അടിമ ഉടമ വ്യവസ്ഥ അവിടെ വന്നു എന്ന് അയാൾ പറയാൻ വന്നതാണ്. മൊത്തത്തി പാളി, മൊത്തത്തി എട്ട് നില പൊട്ടി, വട്ടപൂജ്യമായി പുള്ളി അവിടുന്ന് ആളുകൾ എടുത്തിട്ട് അറുമായി ചങ്ങ് വിട്ടു. ഏറ്റവും കൂടുതൽ കൊല്ലക്കാരെയും ബാക്കിയുള്ളവരെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവ ആലപ്പുഴക്കാരനാ, അതുകൊണ്ട് എനിവേ ആലപ്പുഴക്കാരൊക്കെ എപ്പോഴും വന്ന് ഇടുന്നൊരു വലിയ കമൻ്റാണ്, ഞങ്ങൾ കൊല്ലക്കാരെ പോലെയൊന്നുമില്ല, ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ പോലും കൊല്ലക്കാരെ പോലും തെറിയൊന്നും വിളിക്കാത്ത ഡീസൻ്റ് ആട്ടുകള. അയ്യോ, കൊല്ലക്കാരുടെ ബ്രാൻഡ്, അല്ല ആലപ്പുഴക്കാരുടെ ബ്രാൻഡ് അംബാസഡറാണ് അവിടെ കിടന്നുള്ള തെറിയത്രയും പറഞ്ഞ ആളുകളെ നടി വാങ്ങിച്ചത്. കോഴിക്കോട്ട് എന്തൊക്കെയാണ് കോയമാർക്ക്, കിബില എവിടെയെന്ന് വെച്ചാൽ അവറ്റൊക്കെ അറിയത്തില്ല. അങ്ങനെയുള്ളവരെ പോയി ഇത് നന്നാക്കാനായിട്ട് ചെന്ന വല്ല പേലും പെടുതിയും ഉണ്ടോ? പള്ളിക്കൂടത്തിൽ പോവുകയോ അത്യാവശ്യം ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരടുത്തൊക്കെ പോയിട്ട് നമുക്ക് മോട്ടിവേഷനൊക്കെ പറയാം, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മനസ്സിലാവുകയും ചെയ്യും. ബേസിക്കലി ഈ പറയുന്ന കോയ ടീംസ് ഒക്കെ തന്നെ ബിസിനസ്സിൽ ഇതായിട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് മെയിൻ ബിസിനസ്സാണ്, അവർ കച്ചവട തന്ത്രം, കച്ചവടക്കാരായിട്ട് തന്നെ ജീവിക്കുക, കച്ചവടമാണ് അവരുടെ ഒരു ബിസിനസ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ആൾറെഡി കച്ചവടത്തിൽ നല്ല ഒരു ഇതുണ്ടാവും. ഇനി നിങ്ങൾ മോട്ടിവേഷൻ കൊണ്ട് ഉണ്ട വിഴുങ്ങി കൊടുക്കേണ്ട, പോകുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവിടെ പറയേണ്ട കാര്യം കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രം പോയി പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ആലപ്പുഴം വെങ്കായത്തിന് നല്ല എട്ട് നിലയിൽ കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴക്കാരുടെ അഭിമാന സൂചകമായിട്ടുള്ള ആ മിസ്റ്റർ ബാലചന്ദ്രൻ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടി മടക്കി ഇവിടെ ഇരിക്കാൻ പറ, പിന്നെ താൻ പോകുന്നിടത്തൊക്കെ ഫ്ലക്സ് വെക്കുക. ഇങ്ങനെയും സ്വയം പൊങ്ങിയൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ, കഷ്ടം തന്നെ. അല്ല, അതങ്ങനെ ഉണ്ടാവുകയുള്ളല്ലോ, പടുവിട്ടിക്കും പടുകൊട്ടനിക്കുമാണല്ലോ അക്സെപ്റ്റൻസും കൂടുതൽ ഇതുമൊക്കെ കിട്ടുന്നത്. 400,000 രൂപയെ ഒരു വേദിക്ക്, ഞാൻ പറഞ്ഞില്ലേ പ്രസംഗിക്കാനൊക്കെ ആളുകൾ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്തുവാ ചുമ്മാ പോകുന്നതെന്ന, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ചുമ്മാ തന്നെ, ഒന്നുമല്ല പേയ്മെൻ്റാണ്. ഇതാണ് പല പ്രമുഖന്മാരും അനാവശ്യമായ ഗോസിപ്പുകൾ എടുത്തിടുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും. ഒരു വേദിക്ക് പോകുമ്പോൾ 4 രൂപ 5 രൂപ കിട്ടും, പിന്നെ വിടുവോ? ഒരു പിന്നെ ഉദ്ഘാടനത്തിന് പോയാൽ കിട്ടുന്ന എമൗണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ പലരും പല രീതിയിൽ ഇറങ്ങി നടക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലായി. നാണം കിട്ടും, പണം ഉണ്ടാക്കി, നാണൊക്കെ ഇടപ്പണം തീർക്കും എന്നുള്ള ടൈമാണ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ, ഈ മോട്ടിവേറ്ററിൽ രണ്ട് പൊട്ടിച്ചത് നന്നായെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള സക്സസ് മനുഷ്യനെ അന്ധനാക്കും, അഹങ്കാരിയാക്കും. അഹങ്കാരം തീരാൻ ഇടയ്ക്കിടെ ഒരു കുത്ത്, അത് നല്ലതാണ്. നന്നായിട്ട് വാങ്ങി കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പാപ്പ. ഈ ഒരു വിഷയം ഇങ്ങനെ കത്തിച്ചൊലിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. കൂടുതൽ പഠിച്ച ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.